ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാദമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കംപ്ലീഷനാണ് പറഞ്ഞു തീർത്തത്. ഇനി നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ കാറ്റഗറികളെക്കുറിച്ചാണ്. പാസ്റ്റ് എന്നാൽ ഭൂതകാലം എന്നാണ് അർത്ഥം. പാസ്റ്റ് ടെൻസ് ഈ പാസ്റ്റ് ടെൻസിനെയും നേരത്തെ പ്രസൻറ്റ് ടെൻസിനെ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ നാല് കാറ്റഗറികളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് പാസ്റ്റ് ടെൻസിനെയും വിഭജിച്ചിട്ടുള്ളത്. എന്താണ് പാസ്റ്റ്? പൊതുവേ പാസ്റ്റ് എന്നാൽ എന്താണ്? ഭൂതകാലം, അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് പാസ്റ്റ് ടെൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ ഒന്നാമത്തെ വിഭാഗമായ സിമ്പിൾ പാസ്റ്റ് എന്ന വിഭാഗത്തെക്കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എങ്ങനെയാണ്? അതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് എന്നിവ എന്തെല്ലാമാണ്, എങ്ങനെയാണ് വരിക എന്നീ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ ഉപയോഗം അഥവാ യൂസേജ് എന്താണെന്ന് നോക്കാം. ഗ്രാമേറിയൻസ് ഇതിൻ്റെ യൂസേജായി പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ എ ടൈം ബിഫോർ നൗ. അതായത് സിമ്പിൾ പാസ്റ്റ് എന്നാൽ അത് ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്ന, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തിന് മുമ്പ് കഴിഞ്ഞു പോയ കാലങ്ങളിലെ പരിപൂർണമായി കഴിഞ്ഞ, കംപ്ലീറ്റായി തീർന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. അതുപോലെ തന്നെ ഇതിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ദ ടൈം ഓഫ് ദി ആക്ഷൻ ക്യാൻ ബി ഇൻ ദ റീസെൻ്റ് പാസ്റ്റ് ഓർ ദ ഡിസ്റ്റൻ്റ് പാസ്റ്റ്. ഈ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അതായത് സിമ്പിൾ പാസ്റ്റ് ആയി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അത് ചിലപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞതായിരിക്കും, അല്പം സമയം മുമ്പ് കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സമയം മുമ്പ് കഴിഞ്ഞതുമായിരിക്കും. എങ്ങനെയായാലും സിമ്പിൾ പാസ്റ്റിലാണ് ഇത് ഉപയോഗിക്കുക. അല്പം സമയം മുമ്പ് കഴിഞ്ഞ കാര്യം പറയാനാണെങ്കിലും, ഒരു 10 വർഷം മുമ്പ് കഴിഞ്ഞ കാര്യം പറയാനാണെങ്കിലും സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആക്ഷൻ ഡ്യൂറേഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞു പോയ ആ പ്രവൃത്തിയുടെ സമയം അതെത്രയുണ്ട് എന്നത് പ്രാധാന്യമർഹിക്കുന്നില്ല, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നർത്ഥം. ഇതാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ യൂസേജ് ആയിട്ട് ഗ്രാമറിയൻസ് പറയുന്നത്. ഇനി ഇതിൻ്റെ അർത്ഥം വരിക ചെയ്തു ചെയ്തു എന്ന രീതിയിലുള്ള അർത്ഥങ്ങളായിരിക്കും. കളിച്ചു, കുളിച്ചു, ഇടിച്ചു, അങ്ങനെയുള്ള രീതിയിലുള്ള അർത്ഥങ്ങളായിരിക്കും സിമ്പിൾ പാസ്റ്റിൻ്റെ അർത്ഥങ്ങളായി വരിക. കൂടാതെ ഇതിൻ്റെ ഫോർമുല, ഓരോ ടെൻസിനും ഓരോ ഫോം ഉണ്ടല്ലോ. ഇതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബ് 2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലായിരിക്കും. ആദ്യം സബ്ജക്റ്റ് കൊടുക്കുക, ശേഷം വെർബ് 2 കൊടുക്കുക, പിന്നീട് ഒബ്ജക്റ്റ് കൊടുക്കുക. ഈ രീതിയിലായിരിക്കും ഒരു സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുക. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഫോർമേഷനിലേക്ക് കടക്കുന്നത്. ഒരു സെൻറ്റൻസ് എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു സെൻറ്റൻസ് രൂപപ്പെടുത്തുമ്പോൾ, ഒരു സിമ്പിൾ പാസ്റ്റിലെ സെൻറ്റൻസ് രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നിവ വ്യതിരിക്തമായി മനസ്സിലാക്കുക എന്നുള്ളത്. ഏതായിരുന്നാലും നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വെർബ് 2 അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ആയതിനാൽ തന്നെ നമ്മൾ ഇവിടെ
പഠിക്കാൻ വേണ്ടി 14 വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നിവ നോക്കുകയാണ്. ഇതുപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സെൻറ്റൻസുകളിലേക്ക് അല്ല സോറി വെർബുകളിലേക്ക് കടക്കാം. വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നിവ ക്രമപ്രകാരം നോക്കാം. ഡ്രിങ്ക്, കുടിക്കുക. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രിങ്ക് എന്നാൽ കുടിക്കുക, ഡ്രാങ്ക് എന്നാൽ കുടിച്ചു. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കളിക്കുക, കളിച്ചു. റൈറ്റ്, റോട്ട്, റിട്ടൺ. എഴുതുക, എഴുതി. സേ, സെഡ്, സെറ്റ്. സേ എന്നാൽ പറയുക, സെറ്റ് പറഞ്ഞു. കോൾ, കോൾഡ്, കോൾഡ്. കോൾ വിളിക്കുക, കോൾഡ് വിളിച്ചു. സ്മോക്ക്, സ്മോക്ക്ഡ്, സ്മോക്ക്ഡ്. പുകവലിക്കുക, സ്മോക്ക്. സ്മോക്ക്ഡ് പുകവലിച്ചു. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. തിങ്ക്, തോട്ട്, തോട്ട്. തിങ്ക് ചിന്തിക്കുക, തോട്ട് ചിന്തിച്ചു. ലേൺ, ലേൺഡ്, ലേൺഡ്. ലേൺ പഠിക്കുക, ലേൺഡ് പഠിച്ചു. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക് സംസാരിക്കുക, സ്പോക്ക് സംസാരിച്ചു. ടെൽ, ടോൾഡ്, ടോൾഡ്. ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു. ഫാൾ, ഫെൽ, ഫാളൻ. ഫാൾ വീഴുക, ഫെൽ വീണു. ഫീൽ അനുഭവിക്കുക. ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. ഫെൽറ്റ് എന്നാൽ അനുഭവിച്ചു. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഗ്രോ വളരുക, ഗ്രൂ വളർന്നു. നമ്മളിങ്ങനെ 14 വെർബുകൾ, അവയുടെ വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നിങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു പ്രത്യേകമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഓരോ വെർബിനും അതിൻ്റേതായ വെർബ് 2 വെർബ് 3 ഉണ്ടായിരിക്കും. അത് മറ്റു ഭാഷകളിൽ എന്നതുപോലെ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അത് ഇംഗ്ലീഷുകാർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നമ്മൾ പഠിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഓരോ വെർബിൻ്റെയും വെർബ് 2 വെർബ് 3 നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. നമ്മൾ ഈ കോഴ്സിൽ ഓരോ ആഴ്ചയിലും വേർബ്സ് ഓഫ് ദ വീക്ക് എന്ന പേരിൽ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട 7 വെർബുകൾ ഓരോ ആഴ്ചയിലും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഇതിൽ ഓരോ വെർബിൻ്റെയും വെർബ് 1, വെർബ് 2, വെർബ് 3 എന്നിവ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച 1000 വെർബുകൾ തീർച്ചയായും പഠിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് ആ എപ്പിസോഡ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ വെർബുകൾ പഠിക്കാൻ അത് തീർച്ചയായും സഹായകരമായിരിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റൻസ് ഫോർമേഷൻ എന്ന് നോക്കാം. നമ്മൾ വെർബുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വെർബുകൾ കൊണ്ട് സിമ്പിൾ പാസ്റ്റായ ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം, പോസിറ്റീവായ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം, നെഗറ്റീവായ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നെല്ലാം നോക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മളിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ, മലയാളത്തിലുള്ള ഉദാഹരണങ്ങളാണ് എടുക്കുന്നത്. അവയെ എങ്ങനെ ഇംഗ്ലീഷിൽ ആക്കാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റും ശേഷം വെർബ് 2 ആണ് കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും കൊടുക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് 2 പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് ഫോർമുല. നമ്മളിവിടെ നോക്കുന്ന ഉദാഹരണങ്ങൾ 7 ഉദാഹരണങ്ങളാണ്. അവൾ ചായ കുടിച്ചു. കുട്ടികൾ ഫുട്ബോൾ കളിച്ചു. ഞാൻ കഥ എഴുതി. അവൾ എന്നെ വിളിച്ചു. അച്ഛൻ പുകവലിച്ചു. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. അവർ ഇംഗ്ലീഷ് സംസാരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ വെർബുകൾ വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയാണിത്. ഇനി ഇവയെ എങ്ങനെ ഒരു സെൻറ്റൻസായി രൂപപ്പെടുത്താം, ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസായി രൂപപ്പെടുത്താം എന്ന് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, അവർ ചായ കുടിച്ചു. അവർ ചായ കുടിച്ചു എന്നതിൽ ആദ്യം കൊടുക്കേണ്ടത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റായ അവർ, ദേ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ശേഷം കൊടുക്കേണ്ടത് വെർബ് 2 ആണ്, കുടിച്ചു.
നേരത്തെ തന്ന ഉദാഹരണങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് വെർബ് ടു ആണ്, വെർബ് ടു ഡ്രാങ്ക്. അപ്പോൾ ദേ ഡ്രാങ്ക് ചായ എന്നുള്ളതിന് ടീ, ദേ ഡ്രാങ്ക് ടീ, അവർ ചായ കുടിച്ചു. ഇതേപോലെയാണ് മറ്റുള്ള സെൻറ്റൻസുകളും ഉണ്ടാക്കുക. കുട്ടികൾ ഫുട്ബോൾ കളിച്ചു, ചിൽഡ്രൻ പ്ലെയ്ഡ് ഫുട്ബോൾ. കുട്ടികൾ എന്നുള്ളതിന് ചിൽഡ്രൻ എന്നാണ് ഉപയോഗിക്കുക. ചൈൽഡ് എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം. ചിൽഡ്രൻ എന്നാൽ കുട്ടികൾ എന്നും, ചിൽഡ്രൻസ് എന്നുപയോഗിക്കരുത്. ഞാൻ കഥയെഴുതി, ഐ റോട്ട് സ്റ്റോറി. അവൾ എന്നെ വിളിച്ചു, ഷീ കോൾഡ് മീ. അച്ഛൻ പുക വലിച്ചു, ഫാദർ സ്മോക്ക്ഡ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, ഐ ലേൺഡ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചു, ദേ സ്പോക്ക് ഇംഗ്ലീഷ്. നിങ്ങളെ ഇങ്ങനെ വളരെ ലളിതമായിക്കൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. കഴിഞ്ഞ സെൻറ്റൻസ്, കഴിഞ്ഞ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഇതിലില്ല എന്നർത്ഥം.